ഗൾഫിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പകുതിയിലധികം പ്രവാസി വിദ്യാർത്ഥികൾക്കും പ്രവേശന പരീക്ഷ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി പ്രവാസി സംഘടനകൾ നാട്ടിൽ കുടുംബസമേതം പോയി പരീക്ഷ എഴുതുന്നത് താഴ്ന്ന വരുമാനക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എയ്റ്റി പെർസെൻറ്റോളം ഈ കുട്ടികളെ പാരൻസ് നമ്മൾ അറിയ അവറേജ് പ്രവാസികളാണ് ബിലോ അവറേജുമാണ് ഈ അയ്യായിരം നാലായിരം തറംസ് ശമ്പളം ആയിക്കൊണ്ടിരിക്കുന്നവരാണ് നീറ്റ് പരീക്ഷ എഴുതാൻ ഗൾഫ് രാജ്യങ്ങളിൽ കേന്ദ്രങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അതിന് അവസരം ഒരുക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല പകുതിയിലധികം പ്രവാസികളുടെ മക്കളെങ്കിലും കണ്ണീരോടെ നീറ്റ് പരീക്ഷ എന്ന അവരുടെ വിദ്യാഭ്യാസ സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും വിമാന കുത്തനെ കൂടുന്ന സീസണിലായിരിക്കും നീറ്റ് പരീക്ഷ ഉണ്ടാവുക ഗൾഫിൽ കേന്ദ്രങ്ങളില്ലെങ്കിൽ ഈ വൻ തുക മുടക്കി എല്ലാവരും നാട്ടിൽ പോയി പരീക്ഷ എഴുതണം ഇതിൽ ഫിഫ്റ്റി പെർസെന്റോളം ആളുകൾ നിൽക്കും ഈ പോകുന്ന ആളുകളിൽ തന്നെ അവർ വലിയൊരു കടബാധ്യത വരുത്തി വെച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ അതിൻ്റെ ഒരു ദുരിതം ഒരു വൺ ഇയറോ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയറോ പേര് നടക്കേണ്ട അവസ്ഥ ഉണ്ടാവും സ്വന്തം രാജ്യത്തെ സ്വപ്നം കണ്ട ഉപരിപഠനം എന്ന അവസരത്തിലേക്കുള്ള വാതിലാണ് അവർക്ക് മുന്നിൽ അടയ്ക്കപ്പെടുക ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ രണ്ടു ദിവസം മുൻപ് വന്നു നേരത്തെ പറഞ്ഞ പോലെ വി പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രൗഡ് നമുക്ക് ലഭിക്കാം മാർച്ച് മാസമൊക്കെ ടിക്കറ്റിൻ്റെ റേറ്റ് ഹൈ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിന് പരാതി നൽകാൻ ഇനി സംഘടനകളൊന്നും ബാക്കിയില്ലെന്ന സ്ഥിതിയാണ് മറുപടിയും ലഭിച്ചിട്ടുണ്ട് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാം ദുബായിൽ നിന്നും സഹൽസെ മുഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസ്